السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامك دعوة ميشن قرآن برنام إرنوتي أنبتي ونبد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. آتوني زبر الحديد حتى إذا سابا بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا. صدق الله العظيم. سورة الكهف تنوتي آر تنوتي يلي وزنان لانا نام كاتذ ذو القرنين يوجوج موجوج انو يبهاغتين دي شرل ان رتشپدوان അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച വലിയ കെട്ട്, രണ്ട് മലയിടുക്കുകൾക്കിടയിലുള്ള ആ കെട്ടിനെക്കുറിച്ച് നാം ചിലതൊക്കെ പ്രതിപാദിച്ചു കഴിഞ്ഞു. വിശാലമായൊരു ചരിത്രമാണ്. വിശദമായ വിവരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ, തഫ്സീറുകളിലും ഹദീസുകളിലും തന്നെ ദുൽഖർനൈനിയെക്കുറിച്ചും അദ്ദേഹം നിർമ്മിച്ച കെട്ടിനെക്കുറിച്ചും യജൂജ് മോജൂജ് വംശത്തെക്കുറിച്ചും ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു തആല പറഞ്ഞ ആ വിവരണം, അള്ളാഹു പറയുന്നു, ദുൽഖർനൈനി ആ ജനങ്ങളോട് പറഞ്ഞു, അവർ ദുൽഖർനൈനിയോട് ആവശ്യപ്പെട്ടുവല്ലോ, അവർ വലിയ യജൂജ് മോജൂജിൻ്റെ ആ നാശത്തിൽ നിന്ന് രക്ഷകിട്ടുവാൻ ഞങ്ങൾക്കൊരു കെട്ടിവിടെ നിർമ്മിച്ചു തരണം, താങ്കൾക്ക് സാമ്പത്തികമായ സഹായം നൽകാമെന്ന്. അദ്ദേഹം, സഹായമൊന്നും വേണ്ട, നിങ്ങളുടെ ആ ശാരീരിക ശക്തി കൊണ്ട് തന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ കെട്ട് നിർമ്മിച്ചു. ആ നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, ആ തൂനി സുബർ അൽ ഹദീദ്, എനിക്ക് നിങ്ങൾ ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ടുവരിക. സുബർ അൽ ഹദീദ്, ഇരുമ്പിൻ്റെ കഷ്ണങ്ങൾ നിങ്ങളേക്ക് കൊണ്ടുവരണം. ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈൻ, അങ്ങനെ ആ രണ്ട് മലകൾക്കിടയിൽ ആ കെട്ട് അവയോട് സമമായി ഉയർന്നപ്പോൾ, ആ രണ്ട് വലിയ ആ പർവ്വതങ്ങളുടെ മല, ആ രണ്ട് മലയിടുക്കുകൾക്ക് ഇടയിൽ നിർമ്മിക്കുവാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇരുമ്പിൻ്റെ കല്ല്, ഇരുമ്പിൻ്റെ കട്ടികൾ. ആ ഇരുമ്പിൻ്റെ കട്ടികൾ കൊണ്ടുവരുവാൻ വേണ്ടി പറയുകയും, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാലം ഫുഹു, ആ ഇരുമ്പ് കട്ടികൾ ആ രണ്ട് മലയിടുക്കുകൾ ഇടയിൽ ആ വെച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, കാലം ഫുഹു, നിങ്ങൾ, അദ്ദേഹം ആ ജനങ്ങളോട് കൽപ്പിച്ചു, അങ്ങനെ നിങ്ങൾ ഊതുക എന്ന് അദ്ദേഹം ആ ജനങ്ങളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ അത് തീയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെമ്പ് ദ്രാവകം കൊണ്ടുവരിക, എനിക്ക് ഞാനത്, എന്നിട്ട് ഞാനത് ഇതിന്മേലൊഴിക്കാം. അഥവാ ഇരുമ്പിൻ്റെ വലിയ കനമുള്ള ഭാരമുള്ള കല്ലുകൾ, ഇഷ്ടികകൾ, ഇരുമ്പ് കൊണ്ടുള്ള ഇഷ്ടികകൾ കൊണ്ടുവന്നു. അതിനെ ആ രണ്ട് പർവ്വത ഇടുക്കുകൾ മലയിടുക്കുകളിടയിൽ വെച്ച് ആ തീ കത്തിക്കുവാൻ വേണ്ടി കൽപ്പിക്കുകയും, ചെമ്പിൻ്റെ ദ്രാവകം കൊണ്ടുവന്ന് അതിലൊഴിക്കുവാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം നേതൃത്വം കൊടുത്തു, ഞങ്ങളുടെ സഹായത്തോടുകൂടെ വലിയ ഒരു മതിൽ അവിടെ, ഉരുക്ക് മതിൽ, ചെമ്പും ഇരുമ്പും സംശ്രിതമായി കൊണ്ടുള്ള ഒരു ഉരുക്കും അതിൽ അവർ നിർമ്മിക്കുകയാണ് അദ്ദേഹം. ഫമസ്താഴു, പിന്നീടത് കയറി മറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അഥവാ ആ യജൂജ് മോജൂജ് വിഭാഗത്തിന് അത്രയും വലിയ ഒരു മതിൽ കെട്ട്, അള്ളാഹുവിൻ്റെ അതി മഹത്തായ സഹായത്തോടുകൂടെ, അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയായിരുന്നല്ലോ ദുൽഖർനൈനി, അതല്ല പ്രവാചകനാണെന്ന അഭിപ്രായമുണ്ട്. അത് എന്നായാലും, എന്ത് തന്നെയായാലും, അള്ളാഹുവിനുള്ള പ്രത്യേകമായ ഇൽഹാമോടുകൂടെ ലോകം മുഴുവനും സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിച്ച മഹാൻ,
റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക സഹായം കൊണ്ട്, അല്ലാതെ ഇങ്ങനെ കഴിയില്ലല്ലോ. വലിയ ഇരുമ്പുകൾ കട്ടകൾ കൊണ്ടുവന്ന് അതിൽ ചെമ്പിൻ്റെ ദ്രാവകം ഒഴിച്ച് അതിൽ ആ ചെമ്പും ഇരുമ്പും സമ്മിശ്രമായി അതിനെ വലിയ ഒരു ഉരുക്കുകോട്ടയായി, അല്ലെങ്കിൽ ഉരുക്കുമതിലിനെ നിർമ്മിക്കുവാൻ അള്ളാഹുവിൻ്റെ മഹത്തായ സഹായം കൊണ്ടല്ലാതെ കഴിയില്ല. ആധുനിക സംവിധാനങ്ങളിൽ നാം കാണുന്നില്ല ഈ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും. അതുപോലുള്ള ഒരു മതിൽ കെട്ടുണ്ടാക്കുവാനോ അതിൽ അതുപോലുള്ള ഒരു നിർമ്മാണം നിർമ്മിക്കുവാനോ ഇന്നുള്ള എഞ്ചിനീയറിംഗ് സംവിധാനത്തിനോ, അല്ലെങ്കിൽ ഇന്ന് ഈ ഇത്രയും വളരെയധികം യാന്ത്രികമായി യന്ത്രപരമായ വിഷയങ്ങളെ കൊണ്ടും അല്ലാതെയും പുരോഗമനത്തിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും അതുപോലുള്ളൊരു മതിലുണ്ടാക്കുവാനോ അതുപോലുള്ള ഒരു നിർമ്മാണത്തിനോ ആർക്കും കഴിഞ്ഞതായി നമുക്ക് കേട്ടിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ റബ്ബിൻ്റെ ഭാഗത്തിനുള്ള പ്രത്യേക സഹായത്തോടുകൂടെ തന്നെയാണ് എഞ്ചിനീയറിങ്ങിന് പ്രത്യേക കഴിവുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ആ തൊഴിലാളികളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചരിത്രത്തിൽ. അതുപോലെ എല്ലാ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ വിജ്ഞാനമുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു, ഉപദേശകരായും അതുപോലെ ജോലിക്കാരായും എഞ്ചിനീയറിംഗ് കഴിവുള്ള ആളുകളായും അതുപോലെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് കഴിവുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും മാൻ പവറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം ആ വലിയ മതിൽ ഉണ്ടാക്കിയത്. അള്ളാഹു പറയുന്നു ഫമസ്താഴു അയ്യബഹറൂഹു, അത്രയും വലിയ മതിൽ കെട്ടുണ്ടാക്കിയപ്പോൾ പിന്നീടത് കയറിമറിയുവാൻ യജൂജ് മോജൂജിന് കഴിഞ്ഞില്ല. മാത്രമല്ല അതിന് തുരങ്കമുണ്ടാക്കുവാൻ അവർക്ക് സാധ്യമായതുമില്ല, തുരങ്കമുണ്ടാക്കി അതിനെ പൊളിക്കുവാൻ അവർക്ക് സാധ്യമായതുമില്ല. യജൂജ് മോജൂജിൻ്റെ ആക്രമണത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷ കിട്ടുവാനായി അവരുടെ പ്രവേശന മാർഗമായ മലയിടുക്കൽ ഒരു മതിയിൽ കെട്ടണമെന്നും അങ്ങനെ ചെയ്യുന്ന പക്ഷം അങ്ങക്ക് പ്രതിഫലം നൽകാമെന്നും ഒക്കെ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞുവല്ലോ. ഈ ഇങ്ങനെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞത് ഒരു മര്യാദയും മാന്യതയും പാലിച്ചുകൊണ്ടാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും സമ്പത്ത് നൽകാമെന്ന് വ്യക്തമാക്കിയപ്പോൾ ദുൽഖർനൈനിയുടെ പ്രതികരണം ഇതായിരുന്നുവല്ലോ, നിങ്ങൾ എനിക്ക് പ്രതിഫലം നൽകേണ്ട ആവശ്യമില്ല, എനിക്ക് അള്ളാഹു ആവശ്യമായതൊക്കെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് നൽകേണ്ടത് നിങ്ങൾ ശാരീരികമായ കഴിവും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ ഉപകരണങ്ങളുമാണ്. അതായത് ആദ്യം ഭിത്തി നിർമ്മിക്കുവാനായി ഇരുമ്പ് കഷ്ണങ്ങൾ കൊണ്ടുവരൂ. ഇരുമ്പ് കഷ്ണങ്ങൾ കൂട്ടി ഇരുമ്പിൻ്റെ ഇഷ്ടികൾ ഉണ്ടാക്കി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇരുമ്പിനാലുള്ള ഇഷ്ടികകൾ അങ്ങനെ അവ രണ്ടു കൊണ്ടുവരികയും ആ രണ്ട് മലകൾക്കിടയിൽ വലിയ ഒരു മതിൽ കെട്ട് കെട്ടുകയും ചെയ്തു. അതിൽ ആ മതിൽ മലയോളം ഉയർന്നപ്പോൾ, അഥവാ വലിയ ഒരു മതിലായി അത് ഉയർന്നു, ഉലകളും തീയും വെച്ച് ഊതുവാൻ ബഹുമാനപ്പെട്ട ദുൽഖർനൈനി ആളുകളോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ആ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം നിർദ്ദേശിക്കുന്നു, ആളുകൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ജനങ്ങളുടെ സഹായത്തോടുകൂടിയാണ് അദ്ദേഹം ആ കെട്ട് നിർമ്മിക്കുന്നത്. ജനങ്ങൾക്ക് മാത്രം അതുപോലെയുള്ള കെട്ടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ ദുൽഖർനൈനി എന്ന മഹാരാജാവിനെ ലോകം മുഴുവനും മടക്കി ഭരിച്ച ആ മഹാനെ അള്ളാഹു താല ഇറക്കി ആ യജൂജ് മോജൂജ് വിഭാഗത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുകയാണ്. കെട്ടുകൾ ആ കെട്ട് ചരിത്രത്തിൽ പറയുന്നു, കെട്ടുപടുത്തുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ വിറകും കരിക്കട്ടകളും വെച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതിലെല്ലാം തീ പിടിച്ച് ശക്തിയായി കത്തി കെട്ട് കെട്ടൊന്നടക്കം ഒരു തീക്കൊട്ട പോലെയായി തീർന്നു എന്ന് ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്, അറബിയിൽ എഴുതിയ തഫ്സീരിൽ നിന്നും. അതുപോലെ ചരിത്രത്തിൽ നിന്നുമൊക്കെ നോക്കിയാണ് ഈ വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. കൂടുതൽ വിഷയങ്ങളും വിവരണങ്ങളും ഇതിനെക്കുറിച്ച് അറിയാൻ മഹാന്മാരായ മുഫസ്സിറുകൾ എഴുതിയ ഇമാം തബരിയുടെയും ഇബ്നു കസീറിൻ്റെയും ഖുർത്തുബിയുടെയും ഇമാം റാസിയുടെയും ഒക്കെ തഫ്സീരിൽ വിശദമായി ഈ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഇരുമ്പിനാലുള്ള ആ ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ആ കെട്ട് ആകെ തീമയമായി തീക്കട്ട പോലെ അതിങ്ങനെ പഴുത്ത് കെട്ടൊന്നടക്കുമ്പോൾ തീക്കട്ട പോലെയായി തീർന്നപ്പോൾ അതിന്മേൽ ചെമ്പ് ഉരുക്കി ഒഴിക്കുവാൻ അദ്ദേഹം പ്രത്യേകമായി നിർദ്ദേശിക്കുകയാണ്. ഇരുമ്പിൻ്റെ ആ വലിയ ആ പർവ്വതം, അല്ലെങ്കിൽ ആ വലിയ ആ മതിൽ അത് തീക്കട്ട പോലെ ഇങ്ങനെ ചുമന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചെമ്പിൻ്റെ ദ്രാവകം ഒഴിക്കാൻ വേണ്ടി കൽപ്പിച്ചു.
അങ്ങനെ ഇരുമ്പും ചെമ്പും ഒന്നായി ചേർന്നു രൂഢമൂലമായ ഒരു പർവ്വതമായി തീർന്നു എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ എഴുതുന്നുണ്ട്. എന്നാൽ വളരെ മനസ്സും ഉയരവും ഉണ്ടായതിനാൽ കേറിമറിയുവാനോ ചെമ്പും ഇരുമ്പും ഒന്നായി കട്ടിയായി നിൽക്കുന്നതിനാൽ അതിൽ തുളയുണ്ടാക്കുവാനോ സാധ്യമാകാതെ വന്നു. ആ കെട്ടിനെ ആ അഗ്നിമയമാക്കാൻ വേണ്ടി അവിടെ ഊതിക്കൊണ്ടിരിക്കുന്നത് തീയിൻ്റെ ചൂട് ഊതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ തീയിൻ്റെ ചൂട് ബാധിച്ചില്ല എന്നത് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായി പ്രത്യേകം ചരിത്രത്തിൽ തഫ്സീരിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വലിയ തീ കത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് നിൽക്കുന്ന ചൂട് ജനങ്ങളെ അത് പ്രയാസപ്പെടുത്തുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായില്ല, അദ്ദേഹത്തിൻ്റെ കറാമത്തായിട്ടാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇൻഷാഅല്ലാഹ് ഒരുപാട് വിഷയങ്ങൾ ഇനിയും അതേക്കുറിച്ച് പറയാനുണ്ട്. ചുരുങ്ങിയ നിലക്ക് ഇനിയും നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.